ഇന്ന് അയോധ്യയിലേക്ക് പാലക്കാട് നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നതാണ്. ട്രെയിൻ സർവീസ് റദ്ദാക്കി എന്നൊരു വാർത്തയും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ, പക്ഷേ അത് വരുന്നുണ്ട്. എന്തായാലും സ്ഥിരീകരിച്ചു തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഉടൻ വിവരങ്ങൾ എത്തിക്കും. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുകയാണ്. രാവിലെ നമ്മൾ ഡൽഹിയിലെ ഫ്രെയിം കണ്ടതാണ്. ഗൗതം അനന്തനാരായൺ തത്സമയ വിവരങ്ങൾ നൽകിയപ്പോൾ അദ്ദേഹം നിന്ന ഫ്രെയിമും ഈ മൂടൽമഞ്ഞാൽ നിറഞ്ഞിരുന്നു. ദൂരക്കാഴ്ച ഒക്കെ വളരെ കുറവാണ് അവിടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വാർത്താ ഏജൻസി ANA അതോടൊപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇന്നും പല ട്രെയിനുകളും റദ്ദാക്കുകയോ അല്ലെങ്കിൽ താമസിച്ച് പുറപ്പെടുകയോ ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അത് കാരണമായിരിക്കാം ഒരു പക്ഷേ അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസിൽ ഇപ്രകാരം മാറ്റം വരാനുള്ള ഒരു സാധ്യത. എന്തായാലും നമ്മൾ ഇത് സ്ഥിരീകരണത്തിനായി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ആരംഭിക്കാനിരിക്കുന്ന ആദ്യ ട്രെയിൻ സർവീസാണ് ഇപ്രകാരം വൈകാൻ സാധ്യതയുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു സർവീസ് ആരംഭിക്കാനിരുന്നത്. അരുൺ ആലത്തൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ ട്രെയിൻ സർവീസ് റദ്ദാക്കിയോ അതോ വൈകിയായിരിക്കുമോ ആരംഭിക്കുക? അരുൺ, കേൾക്കാമെങ്കിൽ അയോധ്യയിലേക്ക് ഇന്ന് പാലക്കാട് നിന്ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ന് ആദ്യ ട്രെയിൻ പുറപ്പെടാനിരിക്കുകയായിരുന്നു. ഇത് റദ്ദാക്കിയതാണോ അതോ വൈകി പുറപ്പെടുമെന്നാണോ? എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടുത്ത മൂടൽമഞ്ഞുണ്ട്. അവിടെ എല്ലാം ഇന്നും ട്രെയിനും വ്യോമ ഗതാഗതവും അതോടൊപ്പം തന്നെ ഈ റോഡ് മാർഗമുള്ള ഗതാഗതത്തെയൊക്കെ സാരമായി ഈ മൂടൽമഞ്ഞ് ബാധിക്കുന്നുമുണ്ട്. തീർച്ചയായും അനു, അയോധ്യയിലേക്കുള്ള സർവീസുകൾ വൈകും എന്നുള്ളതാണ് സതേൺ റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള സർവീസുകൾ ഏതായാലും ഇന്ന് പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞേ സർവീസ് ആരംഭിക്കുകയുള്ളൂ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രത്യേക സർവീസുകൾക്കായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാവാത്ത സാഹചര്യത്തിലാണ് സർവീസ് ആരംഭിക്കുന്നത്, നീട്ടിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മൂടൽ മഞ്ഞ് ഉൾപ്പെടെ ഉണ്ട്. അത് വലിയ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെയിൽവേ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അത്തരത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ ഈ റാക്കുകളും മറ്റുമൊക്കെ ക്രമീകരിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളിലും ചില പ്രതിസന്ധികൾ ഉണ്ട്. അതെല്ലാം ക്രമീകരിച്ച് പൂർത്തിയാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. നിലവിലേതായാലും അതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ഈ സൈറ്റ്, ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൈറ്റ് പോലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഈ ക്രമീകരണങ്ങൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് മാത്രമേ ഈ സൈറ്റ് ഉൾപ്പെടെ ഇനി ഓപ്പൺ ആവുകയുള്ളൂ എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7:10 പാലക്കാട് നിന്ന് ആദ്യ സർവീസ് ആരംഭിക്കുമെന്നുള്ള വിവരം ലഭിച്ചിരുന്നത്. പക്ഷേ അതേതായാലും ഇനി ഒരു ഒരാഴ്ച കൂടി കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. പുതിയ തീയതികൾ മറ്റു സംബന്ധിച്ചുള്ള കൃത്യമായ ഡേറ്റുകൾ വന്നിട്ടില്ല. അത് ഉടൻ തന്നെ ഇതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് ഇനി ഏതെല്ലാം തീയതികളിലായിരിക്കും സർവീസ് ആരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ലഭിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിവരം നൽകും എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 4, 9, 14, 19, 20, 29, 29 തീയതികളിലൊക്കെ പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഈ ഡേറ്റുകളിലൊക്കെ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഇന്ന് പുറപ്പെട്ടിരുന്നെങ്കിൽ 54 മണിക്കൂറും 50 മിനിറ്റും പിന്നിട്ട് മൂന്നാം ദിവസം പുലർച്ചെ 2 ട്രെയിൻ അയോധ്യ ഡാം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന തരത്തിലായിരുന്നു നേരത്തെ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നത്. ഏതായാലും അത് ഇനി പുതിയ തീയതി വരുന്ന മുറയ്ക്ക് മാത്രമേ അതിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു വിവരങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ തിരുനെൽവേലിയിൽ നിന്ന് 1 അയോധ്യയിലേക്ക് പുറപ്പെടുന്ന ട്രെയിന് കേരളത്തിൽ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ടൗണ്, ഷൊർണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെ സ്റ്റോപ്പ് ഉള്ള വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പുതിയ സമയ പട്ടിക, സമയക്രമങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരേണ്ടതുണ്ട്. നിലവിലേതായാലും റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന വിവരം സർവീസ് ഒരാഴ്ചത്തേക്ക് വൈകും എന്നുള്ളതാണ്. അതിന് ക്രമീകരണങ്ങൾ പൂർത്തിയാവാത്ത സാഹചര്യം, ഒപ്പം തന്നെ ഈ പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെ ട്രെയിൻ വൈകുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ശരി, അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.